കുറച്ചു കാലമായിട്ട് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. ഞാനൊരു അടിപൊളി പ്രൊഡക്റ്റ് കാണിക്കാൻ, എൻ്റെ കാറിനകത്ത് ഫിറ്റ് ചെയ്ത ഒരു സ്റ്റീരിയോ ആണ്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇങ്ങനെ മഴയായിട്ടിരിക്കുവായിരുന്നു, അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പോളോ ആണ്, ഇത് 2013 പോളോ ആണ്. അപ്പം ഈ വണ്ടിക്ക് അത് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോയോ അല്ലെന്നുണ്ടെങ്കിൽ കാർ പ്ലേയോ ഒന്നുമില്ല. അപ്പം ഒരു നല്ലൊരു സ്റ്റീരിയോ ഒക്കെ വന്നിച്ചു. ഇത് ലാൻകാസ്റ്റർ എന്ന് പറയുന്ന മോഡലിനാണ്. എൻ്റെ അടുത്ത് ഞാൻ വേറെ കുറേ മോഡൽസാണ് സീരീസിൽ ചെക്ക് ചെയ്തത്, പക്ഷേ ഷോപ്പിലെ ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു ഇത് അടിപൊളിയായിട്ടുമാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം സീരിയസ്ലി ഇറ്റ്സ് ടേൺഡ് ഔട്ട് ടു ബി അടിപൊളി സാധനം. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കാറിനകത്തെ എന്താണ് എൻ്റെ ഇൻറ്റേർണലി ഉള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസ് ഇതിനെ അറിയാൻ പറ്റും. കണ്ടോ, ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡോറിനെ അറിയാൻ പറ്റും. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ഒരു എച്ച് ഡി ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുണ്ട്. ടേൺ ചെയ്യുമ്പം അതിനകത്ത് അതിനനുസരിച്ച് ആംഗിൾസ് ചേഞ്ച് ആകുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്റർ ഇതിനകത്ത് റിയൽ ടൈം സ്പീഡോമീറ്റർ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ലാൻകാസ്റ്ററിൻ്റെ ഒരു മോഡലാണ്. എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി മോഡൽ അറിയില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബട്ട് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിളിൻ്റെ കാർപ്ലേയും ഉണ്ട്. ഈസി ലിങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊരു അടിപൊളി ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് തന്നെ ബിൽട്ടിൻ ഒരു ജി പി എസ് ആൻറ്റിന വരുന്നുണ്ട്, ഒരു ചെറിയ മൈക്ക് വരുന്നുണ്ട്. എനിവേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്, ഉറപ്പായിട്ടും ചെക്ക് ഔട്ട് ചെയ്യേണ്ടവർക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കാണും. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം ആപ്പിൾ കാർപ്ലേയിലാണ്. ആപ്പിൾ കാർപ്ലേയിൽ നമുക്കിപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ, രണ്ടിനകത്തും യൂസബിൾ ആയിട്ടുള്ള എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് മെസ്സേജസ് റീഡ് ചെയ്യാം, വാട്സപ്പിലെ മെസ്സേജസ് റീഡ് ചെയ്യാൻ പറ്റും, ടെലിഗ്രാം ഗ്രൂപ്പ്സിന് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ സ്പോട്ടിഫൈ യൂസ് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാം. ലൈക്ക് ഗൂഗിൾ മാപ്പൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫോണിനകത്ത് ജി പി എസ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ ജി പി എസ് അല്ല, സോ ഇച്ചിരൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമുക്കിവിടെ നിന്ന് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം കിട്ടും. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ജസ്റ്റ് ഇതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡ് കാർപ്ലേ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിവിടെ നിന്ന് നേരെ ഹോം നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം സ്ക്രീനിലോട്ടാണ് പോകുന്നത്. ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ്, ആൻഡ്രോയിഡ് 11 ഓർ സംതിങ് ആണ്. അപ്പം പ്രിറ്റി മച്ച് ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് വരുന്നുണ്ട്. ലൈറ്റ് വന്നിട്ട് ഡേ ലൈറ്റ് വന്നിട്ട് ഡേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെറിയ റെഡ് ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഞാൻ വണ്ടിയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി റെഡ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തുള്ള സെറ്റിങ്സ് കയറിയിട്ട് ഇതിൻ്റെ കളേഴ്സ് സീരിയസ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊരു നല്ല തന്നെയായിട്ട് ഇത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ വണ്ടിയുടെ കളറിൻ്റെ ഇത് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ, ഡേ ലൈറ്റ് കളർ ബ്ലൂ ആണെങ്കിൽ നമുക്ക് ഈ ബട്ടൺസിൻ്റെ കളറും ബ്ലൂ ആക്കാം. ഈവൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇതൊരു ആർ ജി ബി സെറ്റപ്പിലോട്ട് നമുക്ക് ഇറങ്ങി സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറേ ആക്സസറീസ് വരുന്നുണ്ട്. 360 ഡിഗ്രി എന്താണ് ആക്സസറീസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി ശരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.